മാതാവിൻ്റെ മെയ്മാസ വണക്കത്തിൻ്റെ തുടക്കം ഇറ്റലിയിൽ 16-ാം നൂറ്റാണ്ടിലായിരുന്നു. അവിടുന്നത് മധ്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ ദിവസം തോറുമോ ആഴ്ചയിലൊരിക്കലോ ഉള്ള ദൈവമാതൃ വണക്കത്തിൻ്റെ രൂപത്തിൽ പ്രചരിച്ചു. മാസാവസാനമായ മെയ് 31-ലെ വണക്കത്തിൻ്റെ ഭാഗമായി മാതാവിൻ്റെ പ്രതിമയോ ചിത്രമോ വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രദക്ഷിണവും പതിവാണ്. മരിയഭക്തിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന മെയ് മാസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. സന്ധ്യാനമസ്കാരം പോലും ശുഷ്കമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വണക്കമാസത്തിന് എന്ത് പ്രസക്തി! ഇന്നിതെല്ലാം മങ്ങിമറിഞ്ഞ് ഓർമ്മയുടെ ചെപ്പുകളിൽ അടഞ്ഞുകിടക്കുന്നു. പഴഞ്ചൻ ആചാരങ്ങളെന്ന് പറഞ്ഞ് ഭക്താനുഷ്ഠാനങ്ങൾ അവഗണിക്കുന്നവർ തേടിപ്പോകുന്നത് ലോകത്തിൻ്റെ വൈകൃതങ്ങൾ നിറഞ്ഞ വിലകെട്ട സന്തോഷങ്ങളിലേക്കാണ്. തിരിച്ചറിവുകൾ സമ്മാനിച്ച ഈ കോവിഡ് കാലഘട്ടത്തിൽ അകന്നിരിക്കാനും അകലം പാലിക്കാനും ശ്രദ്ധിക്കുമ്പോൾ മനസ്സുകൾ ഒന്നിച്ചും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചും സന്ധ്യാപ്രാർത്ഥനകളും വണക്കമാസാചരണങ്ങളും നമുക്ക് തിരിച്ചു പിടിക്കാം. കോവിഡ് മഹാമാരി മാനവകുലത്തെ പിടിച്ചു ഉലച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ മെയ്മാസ റാണിയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് നമ്മെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപേക്ഷകളെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മ ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ.